സാമ്പത്തികമായ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറുവാനുള്ള മറ്റ് ചില മാർഗങ്ങൾ. ഒന്ന്, അക്സെപ്റ്റൻസ്. നമ്മൾ എന്താണോ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ, എന്താണോ നമ്മുടെ മാനസികാവസ്ഥ, അത് അതേപടി നിങ്ങൾ ഉൾക്കൊള്ളുവാനും അക്സെപ്റ്റ് ചെയ്യുവാനും തയ്യാറാവണം. സ്വയം കുറ്റപ്പെടുത്തുക, കുറ്റബോധത്തോടെ പെരുമാറുക, മറ്റുള്ളവരെ ചുമലിൽ ചാരി അവരെ കുറ്റപ്പെടുത്തുക, ഇത്തരം ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറുക. സംഭവിച്ചു സംഭവിച്ചു, എനിക്കിനി അടുത്ത് എന്ത് ചെയ്യാം എന്ന ഒരു ചിന്താഗതി നമ്മൾ വച്ചു പുലർത്തുക. വീഴ്ച സംഭവിച്ചതല്ല പരാജയം, വീണെടുത്ത് നിന്ന് എണീക്കാൻ താമസിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. രണ്ട്, അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഉദ്ദേശിച്ച സാമ്പത്തിക നിലയിലേക്ക് എത്തുവാനുള്ള സമയം എനിക്കായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് തക്കെയുള്ള കഴിവ് ആർജിച്ചിട്ടില്ല. വിട്ടുവീഴ്ചയില്ലായ്മയും കടുത്ത നിലപാടുകളും ആയിരിക്കാം എന്റെ പരാജയത്തിന് കാരണമായത്. ഈ ചിന്തകളോടെ പുതിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുവാൻ തീരുമാനിക്കുക. മൂന്ന്, ഗ്രോത്ത്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുവാനും താഴ്ചയിൽ തകർന്നു പോകാതിരിക്കുവാനുള്ള മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക. താഴ്ചകളും വീഴ്ചകളും വളർച്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. പരാജയം വിജയത്തിന്റെ എതിർവചനമല്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പുതിയ ചിന്തകളുമായി പുതിയ മേഖലയിലേക്ക് എത്രയും പെട്ടെന്ന് കുതിക്കുക എന്നതാണ് വിജയത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഘടകം. നന്ദി, നമസ്കാരം.